നമസ്കാരം. ഇന്ന് നിങ്ങളുടെ ഭാഗ്യം എന്താണ് നിങ്ങൾക്കായി കരുതിയിരിക്കുന്നത് എന്നറിയണ്ടേ? ദൈനംദിന ജാതകത്തിൽ നിങ്ങളുടെ സൂര്യരാശി നോക്കി നമുക്ക് ഫലമറിയാം. മേടം രാശി സമപ്രായക്കാരുടെ വിശ്വാസം നേടും. വാണിജ്യ ബിസിനസ്സിൽ നിങ്ങൾ ഇന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കും. ഭരണ നിർവഹണ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കും. വ്യവസായത്തിലും ബിസിനസ്സിലും വിജയമുണ്ടാകും. നല്ല ഓഫറുകൾ നിങ്ങൾക്ക് ഇന്ന് ലഭിക്കും. ജോലിയിൽ ശ്രദ്ധ വർദ്ധിക്കും. അനുഭവ സമ്പത്ത് പ്രയോജനപ്പെടുത്താൻ സാധിക്കും. ഇടവം രാശി ഭാഗ്യത്തിന്റെ ശക്തി ലക്ഷ്യം നേടുന്നത് ഇന്ന് എളുപ്പമാക്കും. തൊഴിൽപരമായ ഫലങ്ങൾ അനുകൂലമായിരിക്കും. തൊഴിലും ബിസിനസ്സും അഭിവൃദ്ധിപ്പെടും. ജോലി പ്രതീക്ഷിച്ചതിലും മികച്ചതായിരിക്കും. ജീവകാരുണ്യ സമ്പാദ്യത്തിൽ വർധനവുണ്ടാകും. ആത്മവിശ്വാസം വളരും. ചർച്ചകൾ ഇന്ന് ഫലം കാണും. മുന്നോട്ടു പോകാൻ മടിക്കരുത്. മുതിർന്നവർ നിങ്ങളെ പിന്തുണയ്ക്കുകയും ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിക്കാൻ സഹായിക്കുകയും ചെയ്യും. മിഥുനം രാശി ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിൽ ക്ഷമയും അച്ചടക്കവും പാലിക്കുക. സാമ്പത്തിക കാര്യങ്ങളിൽ ശ്രദ്ധയും വ്യക്തതയും പുലർത്തുക. ജോലിയിൽ ശ്രദ്ധ വർദ്ധിപ്പിക്കണം. നിങ്ങൾ ആത്മാർത്ഥതയോടെ ഇന്ന് പ്രവർത്തിക്കും. പ്രധാനപ്പെട്ട ജോലികളിൽ തിടുക്കം കാണിക്കരുത്. തൊഴിലിലും ബിസിനസ്സിലും പ്രൊഫഷണലിസം നിലനിർത്തുക. നിങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ച് നിങ്ങൾ ബോധവാനായിരിക്കണം. ഗവേഷണ പ്രവർത്തനങ്ങളിൽ താൽപ്പര്യം വർദ്ധിക്കും. കർക്കിടകം രാശി നിങ്ങൾ എല്ലായിടത്തും ഫലപ്രദമായ പ്രകടനം ഇന്ന് കാഴ്ചവെക്കും. സ്ഥാനമാനങ്ങൾ വർദ്ധിക്കും. എല്ലാവരെയും ഒപ്പം കൂട്ടാൻ ശ്രമിക്കും. പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ വിശ്വാസം നിലനിർത്തുക. ദമ്പതികളിൽ സന്തോഷമുണ്ടാകും. വ്യാവസായിക പ്രശ്നങ്ങൾ പരിഹരിക്കും. സൗഹൃദ ബന്ധങ്ങളിൽ വിജയമുണ്ടാകും. നിയമങ്ങൾ അവഗണിക്കുന്നത് ഒഴിവാക്കുക. ചിങ്ങം രാശി ജോലിയിൽ ഇന്ന് ഉത്സാഹം വർദ്ധിക്കും. അനാവശ്യ ഇടപെടലുകൾ ഒഴിവാക്കണം. തൊഴിലും ബിസിനസ്സും സ്ഥിരതയുള്ളതായിരിക്കും. അനുഭവ പരിചയം ഉണ്ടാകും. ശ്രദ്ധയോടെ നിങ്ങൾ മുന്നോട്ട് പോവുക. ജീവനക്കാർ സുഗമമായ പ്രകടനം ഇന്ന് നിലനിർത്തും. ആരോഗ്യബോധമുള്ളവരായിരിക്കുക എന്ന് മാന്യതയോടെ പ്രവർത്തിക്കും. കന്നി രാശി ഭൗതിക ശ്രമങ്ങൾ ഇന്ന് നന്നായിരിക്കും. സാമ്പത്തിക കാര്യങ്ങൾ അനുകൂലമായിരിക്കും. അടുത്ത സുഹൃത്തുക്കളുമായി ഒരു കൂടിക്കാഴ്ച ഇന്ന് സാധ്യമാണ്. വിവിധ വിഷയങ്ങളിൽ താൽപ്പര്യം വർദ്ധിക്കും. സുഹൃത്തുക്കൾ നന്നായി പ്രവർത്തിക്കും. വിജയത്തിൽ നിങ്ങൾ ഇന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഉല്ലാസയാത്രകൾ സാധ്യമാണ്. തുലാം രാശി കുടുംബകാര്യങ്ങൾ ഇന്ന് അനുകൂലമായിരിക്കും. നിങ്ങളുടെ ബന്ധത്തിൽ നല്ല വളർച്ചയുണ്ടാകും. മാനേജ്മെന്റ് അഡ്മിനിസ്ട്രേഷന്റെ ശ്രമങ്ങൾക്ക് ആക്കം കൂട്ടും. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഇന്ന് ബഹുമാനം നൽകുക. രക്തബന്ധങ്ങൾ ദൃഢമാകും. വ്യക്തിപരമായ കാര്യങ്ങളിൽ ലാഘവത്വം പാലിക്കുക. വ്യക്തിഗത പെരുമാറ്റത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. വൃശ്ചികം രാശി ആശയവിനിമയം മെച്ചപ്പെടും. സാമൂഹികവും വാണിജ്യപരവുമായ പ്രവർത്തനങ്ങളിൽ സജീവമായി നിങ്ങൾ തുടരും. സാഹോദര്യം ശക്തമാകും. കുടുംബത്തിന്റെ സഹകരണം ഇന്ന് വർദ്ധിക്കും. കുടുംബ സാഹചര്യങ്ങൾ അനുകൂലമായിരിക്കും. വാണിജ്യ വിഷയങ്ങളിൽ ഊന്നൽ തുടരും. സഹകരണം വർദ്ധിക്കും. നല്ല വാർത്തകൾ ലഭിക്കാനുള്ള സാഹചര്യമുണ്ട് ഇന്ന്. ധനുരാശി കുടുംബത്തിൽ സന്തോഷമുണ്ടാകും. സംസാരത്തിലും പെരുമാറ്റത്തിലും മാധുര്യം നിലനിർത്തുക. ജീവിത നിലവാരം മെച്ചപ്പെടും. ഭയവും മടിയും കുറയും. സമ്പർക്കങ്ങളും ആശയവിനിമയങ്ങളും വർദ്ധിപ്പിക്കുന്നതിൽ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടാകും. രക്തബന്ധങ്ങൾ ശക്തമായി നിലനിൽക്കും. സാമ്പത്തിക കാര്യങ്ങൾക്ക് ആക്കം കൂട്ടും. മകരം രാശി വ്യക്തിപരമായ കാര്യങ്ങൾ ഇന്ന് മെച്ചപ്പെടും. ഒരു പുതിയ തുടക്കമുണ്ടാകാനുള്ള സാഹചര്യങ്ങൾ കാണുന്നുണ്ട്. ക്രിയാത്മകമായ ശ്രമങ്ങൾ വിജയിക്കും. വിജയശതമാനം ഉയർന്ന നിലയിൽ തന്നെ തുടരും. നിങ്ങൾ ആവേശഭരിതരാകും. സംവേദനക്ഷമത നിലനിർത്തുക. മടി മാറും. ബന്ധങ്ങൾ മെച്ചപ്പെടും. അതിഥികളെത്താം. കുംഭം രാശി ജോലിയിൽ നിങ്ങൾ ക്ഷമ കാണിക്കും. നിങ്ങൾ നയനിയമങ്ങൾക്കനുസൃതമായി ഇന്ന് പ്രവർത്തിക്കും. സമത്വത്തിനും നീതിക്കും ഊന്നൽ നൽകും. ജോലിയിൽ വേഗതയുണ്ടാകും. ബന്ധങ്ങൾ മികച്ചതായിരിക്കും. എല്ലാവരെയും ബന്ധിപ്പിക്കാൻ നിങ്ങൾ ശ്രമിക്കും. നിങ്ങൾ എല്ലാവരെയും ബഹുമാനിക്കുകയും മാനേജ്മെന്റിൽ സുഖമായിരിക്കുകയും ചെയ്യും. ബജറ്റ് അനുസരിച്ച് ഇന്ന് മുന്നോട്ട് പോവുക. മീനം രാശി നിങ്ങൾക്ക് ആകർഷകമായ ഓഫറുകൾ നേടാനും വിജയത്തിന്റെ പടവുകൾ വേഗത്തിൽ കയറാനും ഇന്ന് കഴിയും. ലാഭം ദൃശ്യമാണ്. ബിസിനസ്സിൽ ഉയർച്ചയുണ്ടാകും. വിപുലീകരണത്തിനുള്ള അവസരങ്ങൾ ഇന്ന് വർദ്ധിക്കും. പുതിയ ഉറവിടങ്ങൾ സൃഷ്ടിക്കപ്പെടും. ജോലിയിലും ബിസിനസ്സിലും നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കും. നിങ്ങൾ എല്ലാവരെയും കൂടെ കൊണ്ടുപോകും. മത്സരബോധമുണ്ടായിരിക്കുക. നിങ്ങളുടെ മികച്ച പ്രകടനം ഇന്ന് നൽകുക. കെട്ടിക്കിടക്കുന്ന പണം നിങ്ങൾക്കിന്ന് ലഭിക്കും.